പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടുത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിരുന്നു കൊണ്ട് ശാലോം ബിഷൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളെയും പരിശാമയുടെ വിമല ഹൃദയം വഴി നിത്യപിതാവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വിഷയം വാക്കും സംസാരവും ദൈവവചനത്തിലൂടെ മത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവാക്യം മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്യനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും മനുഷ്യൻ പറയുന്ന ഓരോ വാക്യനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല വാക്കുകൾ ചീത്ത ഹൃദയത്തിൽ നിന്ന് ചീത്ത വാക്കുകൾ മകളെ ഉചിതമായത് സംസാരിക്കാൻ ഉപകാരമുള്ളത് സംസാരിക്കാൻ ഉത്തമമായത് സംസാരിക്കാൻ ഉന്നതമായത് സംസാരിക്കാൻ നീ കൊതിക്കുന്നുവെങ്കിൽ ഉൾക്കാഴ്ചകൾ നമുക്ക് വേണം ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണം ദൈവക്രപം നമ്മൾക്ക് വേണം ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞാൽ മാത്രമേ ഉചിതമായതും ഉപകാരമുള്ളതും ഉത്തമമായതും ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കുക സംസാരത്തിൽ തെറ്റുവരാത്തവൻ പൂർണ്ണനാണ് അവൻ്റെ ശരീരത്തെ മുഴുവൻ അത് നിയന്ത്രിക്കുന്നു വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്ന കപ്പലുകൾ ഒന്ന് നോക്കുക വളരെ ചെറിയ ഒരു ചുക്കൻ ഉപയോഗിച്ചുകൊണ്ട് കപ്പിത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പലിനെ നയിക്കുന്നു അതുപോലെ തന്നെ നാവ് വളരെ ചെറിയൊരു അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു മോഹനമായ സ്വപ്നങ്ങൾ കെട്ടിക്കൊണ്ട് സംസാരിക്കുന്നു അഹങ്കാരത്തിൻ്റെയും ദാഷ്യത്തിൻ്റെയും വാക്കുകൾ ആ നാവിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് നാം കാണുന്നില്ലേ നാം ശ്രദ്ധിക്കുന്നില്ലേ ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് കത്തിച്ചാമ്പലാക്കുന്നത് നാവ് തീയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ നാവ് നമ്മുടെ ശരീരത്തെ മുഴുവൻ നമ്മുടെ ജീവിതത്തെ മുഴുവൻ വാക്കുകൾ കൊണ്ട് മലിനമാക്കുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് നരകത്തിൻ്റെ അക്തിയാൽ ജ്വലിക്കുന്ന നാവ് പ്രകൃതി ചക്രത്തെ ചുറ്റുവഴിപ്പിക്കുന്നു അത്രയും ഭയാനകമാണെന്ന് എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളെയും സമുദ്ര സമുദ്രജീവികളെയും വന്യമൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുണ്ട് എന്നാൽ സ്വന്തം നാവിനെ മാത്രം നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നില്ല പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപതാം വാക്യം വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുക വാക്കിനും വായിക്കും പൂട്ടുകൾ നിർമ്മിക്കുക നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വാക്കുകളെ നിയന്ത്രിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഈ സുന്ദരമായ ലോകത്തെ സൃഷ്ടിച്ചത് വാക്കുകൾ അയച്ചുകൊണ്ടാണ് അതൊരു മാതൃകയാണ് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ സുന്ദരമാക്കി തീർക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ വാക്ക് നന്നായാൽ നമ്മുടെ ചുറ്റുമുള്ള ലോകവും തീരും ഒരുവൻ്റെ ആത്മീയമായ പക്വത മാനുഷികമായ പക്വത വ്യക്തിത്വപൂർണ്ണമായ പക്വത ജീവിത പക്വത സംസാരത്തിലൂടെ വാക്കിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുക അല്ലേ ശരിയാണത് വാക്കുകളും സംസാരങ്ങളും നിയന്ത്രിക്കാത്തത് കൊണ്ട് എത്രയോ ആത്മീയമായി ഉയർന്ന മക്കളാണ് തകർന്നു പോയിട്ടുള്ളത് വിലകെട്ടവെ പറഞ്ഞുകൊണ്ട് വ്യക്തികളുടെ അഭിഷേകം ജീവിതത്തിന് അഭിഷേകം നഷ്ടപ്പെട്ടു പോയ എത്രയോ മക്കളാണ് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു നീങ്ങുന്നത് വാക്കുകൾക്ക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥന ചെയ്തെ നഷ്ടപ്പെട്ടു പോകുന്നു ഉത്തരവാദിത്വങ്ങളെന്ന് തെന്നിമാറുന്നു ജീവിതധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു പാഴ് വാക്കുകൾ പറഞ്ഞ് എത്രയെത്ര സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതല്ലേ വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു വാക്കുകൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് കൊണ്ട് നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ടാകും വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ടാകും അപ്പം വീണ്ടും വിചാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഒരു നോട്ടം ഒരു ചെറുപുഞ്ചിരി ഒരു നർമ്മരസം കലർന്ന ഒരു തമാശ ഇതൊക്കെ വർദ്ധിക്കുന്നിടത്ത് എന്തൊരു സന്തോഷമാണല്ലേ എന്നാൽ ഓട്ടവീണ പാത്രം പോലെയാണ് വ്യാജ്യം സംഭാഷണങ്ങൾ നടക്കുന്നത് സംസാരം കൊണ്ട് മനുഷ്യനെ നയിക്കുന്നു സംസാരം കൊണ്ട് മനുഷ്യനെ ഭരിക്കുന്നു സംസാരം കൊണ്ട് മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു ഓർമ്മിക്കുന്നില്ലേ നമ്മുടെ പക്കലേക്ക് വന്ന ആ സഹോദരൻ ആ പുരോഹിതൻ ആ അമ്മച്ചി ആ പ്രിയപ്പെട്ടവൻ ദൈവമയച്ച യാണെന്ന് വിശ്വസിക്കാനാകുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ പിറുപിറുപ്പ് ആവലാതി കുറ്റം പറച്ചിൽ അഭയ്ക്കാതി കൊലപാതകം പോലെ തിന്മ നിറഞ്ഞതാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് മകളെ എന്താണ് സംസാരത്തിൻ്റെ നിയമം ദൈവവചനത്തിൽ നാം വായിക്കുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം എന്താണ് സംസാരത്തിൻ്റെ നിയമം ഏത് തുറയിൽപ്പെട്ടവരും ഈ വചന ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം എന്തൊക്കെയാണ് കേൾക്കുന്നതിൽ സന്നദ്ധത സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവർ കോപിക്കുന്നതിൽ മന്ദഗതിക്കാര് ഇപ്പോ ജോലി കഴിഞ്ഞു വരുന്ന ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് ഭാര്യ കടന്നു വരുമ്പോൾ ഒന്ന് കേൾക്കുവാൻ ഒന്ന് ഇരുന്ന് കൊടുക്കുവാൻ സഹോദര നീ സമയം കൊടുക്കാറുണ്ടോ കോളേജ് വിട്ട് ഉസ്കൂളിൽ വിട്ട് ജോലി കഴിഞ്ഞു വരുന്ന മകൻ്റെ മകളുടെ മാവിനെന്ന നൊമ്പരം കേൾക്കാൻ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ സമയം കൊടുക്കാറുണ്ടോ ദൈവമായ കഥ നമ്മുടെ പറയുന്നു നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ആത്മീയമായി വളരുമ്പോൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ചിന്തകളാണ് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരികയാണ് കോളേജ് സംസ്കാരം എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കണേ നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ ശ്രദ്ധിക്കുക ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസരണവും ഹൃദ്യവുമായിരിക്കണം ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ വരെ ആത്മാർത്ഥമായ സംസാരം സ്വീകാര്യമാണ് എന്നാൽ നമ്മുടെ സംസാരങ്ങൾ എപ്രകാരമുള്ളതാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് തിരുവചനം നമ്മൾ പഠിപ്പിച്ചു തരുന്നു ആത്മാർത്ഥമായി നമ്മൾ സംസാരിക്കണം സൗമ്യമായി നമ്മൾ സംസാരിക്കണം ഹൃദ്യമായി നമ്മൾ സംസാരിക്കണം വിവേകത്തോടെ നമ്മൾ സംസാരിക്കണം ശരിയായ അറിവോടുകൂടി സംസാരിക്കണം ഇന്ന് പലപ്പോഴൊക്കെ സംസാരിക്കുന്നത് ആത്മാർത്ഥതയില്ല ഹൃദ്യതയില്ല സൗമ്യമായിട്ടല്ല തെറ്റുകൾ തിരുത്തുമ്പോഴും സൗമ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല വളരെ മോശമായ വാക്കുകളല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വായി നിന്ന് ആ സമയത്തൊക്കെ കടന്നു വരുന്നത് വീണ്ടും വചനം പഠിപ്പിച്ചു തരികയാണ് ഒതുക്കി സംസാരിക്കാൻ പഠിക്കണമെന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരു ഒതുക്കമുണ്ടാകണം അതിനൊരു മയമുണ്ടാകണം മാത്രമല്ല മാതൃകാപരമായി സംസാരിക്കണം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കർത്താവിന് സ്വീകാര്യമായ വിധത്തിൽ സംസാരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം യേശുവിൻ്റെ സംസാരം എപ്പോഴും ആത്മാർത്ഥതയോടും കൃത്യമായും ഒക്കെയല്ലേ ആയിരുന്നത് യേശുവിൻ്റെ പ്രബോധനത്തെക്കാൾ ഉപരിയായി കരുണാമസമായ വാക്കുകൾ കൊണ്ടല്ലേ ഈ ജനത്തെ മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ആനയിച്ചത് വചനം പറയുന്നു ഹൃദയത്തിൻ്റെ തെയ്യവിൽ നിന്നാണ് അതരങ്ങൾ സംസാരിക്കുന്നത് ഉത്തമമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം സുഭാഷിതം എട്ട് ആറ് കേൾക്കുവിൻ ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും ചിലർ ദൈവാലയത്തിൽ പറയുന്ന ചില വാക്കുകൾ മൂലമായി ദൈവാലയത്തിലൂടെ അകന്നു പോയിട്ടില്ലേ സഭയിൽ നിന്ന് അകന്നുപോയിട്ടില്ലേ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയിട്ടില്ലേ ഉത്തമമായ കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് വചനം പറയുന്നത് തുടർന്ന് പറയുന്നു അത്യുന്നതൻ്റെ നിയമങ്ങളെപ്പറ്റി സംസാരിക്കണം പ്രഭാഷക പുസ്തകം ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം അറിവുള്ളവരോട് നീ സംസാരിക്കുക നിന്റെ സംസാരം അത്യുന്നതനും അത്യുന്നതൻ്റെ നിയമങ്ങളെ പറ്റിയായിരിക്കണം സദ്വചനങ്ങളെക്കുറിച്ചിട്ടായിരിക്കണം കർത്താവ് പഠിപ്പിച്ച വചനങ്ങളെക്കുറിച്ചിട്ടായിരിക്കണം അത്യുന്നതൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയണമെന്നാണ് തിരുവചനം പഠിപ്പിച്ചു തരുന്നത് അത്യുന്നതരെ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കും കേൾവിക്കാർക്ക് അവ ചൈതന്യം പ്രദാനം ചെയ്യും എഫ് എസ് എസ് കാര് കരുതിയ ലേകനും നാലാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം ശ്രദ്ധിക്കണേ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായി അവയുടെ അവരുടെ അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് സംസാരിക്കണം നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വചനം പറയുന്നു സന്ദർഭോചിതമായി നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം അത് ഏത് തുറയിൽപ്പെട്ടവരാണെങ്കിലും സന്ദർഭോചിതമായി സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വാക്കുകൾ ഹൃദയങ്ങൾക്ക് മുറിവായി മാറുകയാണ് പ്രഭാസകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുൻപിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കണം നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുൻപിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കണം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും എന്താണ് സംസാരത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടത് നമുക്കറിയാമല്ലോ ലോകത്തിൽ ആയിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാത്ത വിധത്തിൽ ജീവിച്ചവരാണ് വിശുദ്ധന്മാർ അവർ ഉന്നതമായ കാര്യങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് പ്രഘോഷണം നടത്തിക്കൊണ്ടാണ് സഭയിലെ വിശുദ്ധ പദവിയിലേക്ക് അവരൊക്കെ ഉയർന്നത് പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചവരാണ് വിശുദ്ധന്മാർ വിശുദ്ധകൾ രക്തസാക്ഷികൾ ഇന്ന് അവരൊക്കെ നമ്മോട് പറയുന്നു നിന്റെ സംസാരത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം ഒന്ന് പിറ്റ് മൂന്ന് പത്ത് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ്യം പറയുന്ന നിന്ന് അതരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിച്ചു തരുന്നത് കള്ളം പറയുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറണമെന്നുള്ളതാണ് രണ്ട് നിന്നിച്ചുള്ള സംസാരം നമ്മൾ ഉപേക്ഷിക്കണം ഗോലിയാത്ത് ഇസ്രായേൽ ജനതമൊക്കെ നിന്നിച്ചു കഴിഞ്ഞപ്പോൾ നാവീതനകത്ത് ഉയർത്തുകയാണ് നിന്നിച്ചുകൊണ്ടുള്ള സംസാരം നമ്മൾ ഉപേക്ഷിച്ച മതിയാവൂ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സ്നേഹിതനെതിരായി നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട കാരണം അനുരഞ്ജനത്തിന് സാധ്യതയുണ്ട് എന്നാൽ നിന്നാ ം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതനെ ഓടിയകറ്റുമെന്നാണ് പറയുന്നത് സ്നേഹിതനെതിരായിട്ട് ഞങ്ങൾ സംസാരിച്ചെന്ന് വന്നേക്കാം അവിടെ അനുരഞ്ജനത്തിന് സാധ്യതയുണ്ട് എന്നാൽ നിന്നിച്ചുകൊണ്ട് ധിഖാരപൂർവ്വം രഹസ്യം വെളിപ്പെടുത്തി ചതി എന്നിവ സ്നേഹിതനെ ഓടിച്ച് മാറ്റളയുമെന്നാണ് പറയുന്നത് മൂന്നാമതായി ഉപേക്ഷിക്കേണ്ട സംസാരം മുറുമുറുപ്പ് എന്ത് കാര്യങ്ങളെക്കുറിച്ചും മുറിമുറുപ്പാണ് ഏത് കാര്യങ്ങളെക്കുറിച്ചും സഭയുടെ തീരുമാനങ്ങൾ കുടുംബത്തിൻ്റെ പ്രവർത്തന രീതികൾ സമൂഹത്തിൻ്റെ പ്രവർത്തന ശൈലി ശൈലി ഇതിനൊക്കെ എതിരായി ഒരു സമൂഹത്തെ ഞാൻ കണ്ടുമുട്ടാറുണ്ട് മുശ പ്രഭാചന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോയി ചങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുറുമുറുപ്പാണ് അവിടെ ഉണ്ടായത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് എന്തിന് എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് ഇത് അജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമതിയായ പത്താം വാക്യം അസഹിഷ്ണു അസഹിഷ്ണു ആയവൻ അസഹിഷ്ണു ആയവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോകുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ നീ ഉൾപ്പെടരുത് ദൈവം ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് നാലാമതായിട്ട് പരദൂഷണം ഉപേക്ഷിക്കണം പരദൂഷകൻ തന്നെ തന്നെ മലിനമാക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണം നമ്മൾ ഒഴിവാക്കണം അഞ്ചാമതായി മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടുള്ള സംസാരം നമ്മൾ ഒഴിവാക്കണം ഉറമക്കർ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം നീ എന്തിന് നിന്റെ സഹോദരന് വിധിക്കുന്നു അഥവാ എന്തിന് നിന്റെ സഹോദരന് നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് അസഭ്യമായ ഭാഷണം കള്ളം പറയുന്ന സ്വഭാവം നിന്ദിക്കുന്ന സ്വഭാവം മുറുമുറുപ്പ് പരദൂഷണം വിധിക്കുന്ന സ്വഭാവം ഇതിൽ നിന്ന് നമ്മൾ വിട്ടുമാറണം അപ്പോഴാണ് ദൈവിക സ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നത് നമ്മുടെ നാവ് നല്ല നാവായി നാവായിത്തീരുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഒരു നന്മയും കാണാത്തവരിൽ മറ്റു പലരുടെയും കാഴ്ചപ്പാടിൽ ധാരാളം നന്മയുണ്ടെന്ന് നമ്മൾ മറക്കരുത് ഒരു കഴിവുമില്ല എന്ന് വിധി എഴുതിയെ തള്ളിയ വ്യക്തികൾ നല്ല നല്ല അറിവുകൾ കടന്നുപോകുന്നവരുണ്ട് എന്ന് മറക്കരുത് മറ്റുള്ളവരിൽ നന്മ കാണാത്തത് കൊണ്ടല്ല മറ്റുള്ളവരിൽ നന്മയില്ലാത്തത് കൊണ്ടല്ല മറ്റുള്ളവരിലെ നന്മ കാണാൻ തക്ക വിധത്തിൽ നമ്മിലെ നന്മ ഇല്ലാതെയായി പോയതാണ് മക്കളെ ഇന്നത്തെ പ്രസരമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നു മറ്റുള്ളവരൊക്കെ എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നിങ്ങനെയുള്ള മുൻവിധിയുടെ അതിർത്തി വരമ്പുകളൊക്കെയും ഷാഢ്യങ്ങളൊക്കെയും ഉപേക്ഷിച്ച് പക്വതയാർന്ന യേശു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ വാക്കുകൾ ലോകത്തിൻ്റെ മേൽ അധികാരമുള്ളതാണ് യേശുവിൻ്റെ വാക്കുകൾ ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളതാണ് നമ്മുടെ വാക്കുകളും ദൂരത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേൽ പ്രകൃതിയുടെ മേൽ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഓരോ മനുഷ്യനും നല്ല വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും വസന്തങ്ങൾ വിരിയിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമീൻ